ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ഒരു സുന്ദര ദിവസം കൂടി ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഈ നല്ല ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവിന് സകല മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കർത്തൃ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ വന്ദനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വിശുദ്ധ മതായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ആറാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു അവസാന ഭാഗം ഒന്നോടെ ആ ആവർത്തിച്ചു പറയുന്നു നിങ്ങൾ ദൈവവചനത്തെ ദുർബലം ആക്കിയിരിക്കുന്നു അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വചനത്തിനൊരു ബലമുണ്ട് വചനത്തിനൊരു ശക്തിയുണ്ട് എബ്രാഹിം ലഹനത്തിൻ്റെ ഒന്നിൻ്റെ മൂന്നിൽ വായിക്കുന്നത് കർത്താവ് തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് സകലത്തെയും താങ്ങി നിർത്തിയിരിക്കുന്നു ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈ കാണുന്ന സകല ഗ്രഹങ്ങളെയും ഭൂമിയെയും എല്ലാം കർത്താവ് തൻ്റെ വചനം കൊണ്ട് താങ്ങി നിർത്തുന്നു വചനത്തിന് ശക്തിയുണ്ട് താങ്ങി നിർത്താൻ പിടിച്ചു നിർത്താൻ വീഴാതെ നിർത്താൻ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു നമ്മളിപ്പളരും വീണു പോകാതിരിക്കുന്നത് തളർന്നു പോകാതിരിക്കുന്നത് തകർന്നു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിന് എത്ര പേർ ആമയും പറയും ഉറക്കെ ആമയും പറയും വചനമില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ മനസ്സിടിഞ്ഞപ്പോൾ നമുക്കെതിരെ ശത്രുവാടകോരിയപ്പോൾ നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആരും കൂടെ നിൽക്കാൻ ഇല്ലാതിരുന്നപ്പോൾ എവിടെ നിന്നോ ദൈവം തൻ്റെ വചനം ഇതുപോലെ നമ്മുടെ വീട്ടിലും കാതിലും എത്തിച്ചു ആ വചനത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ വചനമാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിയത് എന്നെ പിള്ളേരെ നിർത്തിയത് വചനമാണ് എന്നെ താങ്ങി നിർത്തിയത് വചനത്തിൻ്റെ ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് വചനത്തിന് സൗഖ്യമാക്കാൻ ശക്തി ഉണ്ടെന്നല്ലേ തിരുവെടുത്ത് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അയച്ച് ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും ചില രോഗത്തിനൊക്കെ ഭയങ്കര പവറാണ് രോഗത്തിനൊക്കെ അസ്ഥി പൊടിയുന്ന രോഗങ്ങളുണ്ട് ശരീരത്തെ മുഴുവൻ ഒതുക്കുന്ന രോഗങ്ങളുണ്ട് ഇത്ര വലിയ മനുഷ്യനെ ബലഹീനനാക്കി ഇരുത്തി കളയുന്ന രോഗങ്ങളുണ്ട് ഇല്ലേ രോഗം പെട്ടെന്നുണ്ടാകുന്നൊരു അപകടം അല്ല പറയുന്നത് രോഗം രോഗത്തിന് ഭയങ്കര ശക്തിയുണ്ട് ആ രോഗത്തിൻ്റെ ശക്തിയെ ഇല്ലാതാക്കാൻ അതിനേക്കാൾ വലിയൊരു ശക്തി പ്രവർത്തിച്ചെങ്കിലല്ലേ പറ്റൂ അപ്പോൾ രോഗശക്തിയേക്കാൾ ഭയങ്കര ശക്തിയുണ്ട് വചനത്തിന് വചനം ആളുകളെ സൗഖ്യമാക്കും വചനത്തിൻ്റെ ബലമെന്ന് പറയുന്നത് ഭയങ്കരമാണ് പക്ഷേ ഇവിടത്തെ നമ്മൾ ഇന്ന് വായിച്ച വാക്യത്തിൻ്റെ പ്രശ്നം വചനത്തിന് താങ്ങി നിർത്താനും പണിതെടുക്കാനും പിടിച്ചു നിർത്താനും സൗഖ്യമാക്കാനും നമ്മളെ അജയ്യരാക്കി മാറ്റാനുമുള്ള ശക്തി വചനത്തിനുണ്ട് വചനത്തിനുണ്ടെന്ന് വചനം സാക്ഷീകരിക്കുന്നു സൃഷ്ടിക്കാനുള്ള ശക്തി വചനത്തിനുണ്ട് ഇല്ലാത്തതിനെ ഉണ്ടാക്കാനുള്ള ശക്തി വചനത്തിനുണ്ട് പക്ഷേ ആ വചനത്തിൻ്റെ ശക്തിയെ മനുഷ്യർക്ക് ദുർബലമാക്കാൻ കഴിയും ദുർബലമാക്കാൻ കഴിയും അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് വാക്കുക നോൺ എഫക്റ്റ് ബൈ യുവർ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കളയാൻ പറ്റും നോൺ എഫക്റ്റ് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ഒരു മരുന്ന് കഴിച്ചാൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടല്ലോ നമ്മൾക്ക് തലവേദന എടുക്കുമ്പോൾ നമ്മുടെ നെറ്റിയിലേക്ക് അല്പം ടൈഗർ ബാം ഇച്ചിരി തൂത്താൽ അതിൻ്റെ ഉണ്ട് കുറച്ച് ആവുമ്പോഴത്തേക്കും അതിൻ്റെ അച്ചിരി പിടുത്തം വിടും ഇല്ലേ അപ്പം അതിൻ്റെ എഫക്റ്റ് വചനത്തിനൊരു ഒരഫക്റ്റുണ്ട് അതില്ലാതാക്കാം മനുഷ്യർക്ക് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വാക്യത്തിൽ വിവരിക്കുന്നത് ഒന്ന് വിശദീകരിച്ചോട്ടെ വളരെ ശ്രദ്ധയോടെ വളരെ പ്രാർത്ഥനയോടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സന്ദേശമാണ് ഞാൻ ഇന്നും നിങ്ങളോട് പറയുന്നത് എല്ലാ ദിവസവും പ്രധാനമാണെന്ന് എനിക്കറിയാം എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണ് ഖാദങ്ങൾക്കപ്പുറം കടലുകൾക്കപ്പുറം ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ പാഴ്സണേജിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു കൊണ്ട് തരാൻ പറ്റുന്നത് വചനമാണ് ഈ വചനം നിങ്ങളുടെ കയ്യിൽ ഭാഗ്യവശാൽ ഈ ആധുനിക കാലത്തെ മീഡിയയിലൂടെയൊക്കെ വിത്ത് സെക്കൻഡ് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ കാതിൽ കേൾക്കുമ്പോൾ നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഈ വചനം നിങ്ങൾക്ക് ഫലിക്കണേ വചനം ഫലിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വചനം അയക്കുന്നത് കരയുന്നവരുടെ രോഗികളുടെ കണ്ണുനീരുള്ളവരുടെ കുടുംബത്തിൽ പ്രശ്നമുള്ളവരുടെ എന്നും തകർക്കപ്പെട്ടവരുടെ ആരുമില്ലാത്തവരുടെ സഹായം വചനമാണ് അത് നിങ്ങൾക്ക് ഫലിക്കണേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചയക്കുമ്പോൾ അയക്കുമ്പോൾ നിങ്ങളിരിക്കുന്നിടത്ത് ഈ വചനം ഫലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതാണ് ഇന്ന് നിങ്ങളുമായിട്ട് സമ്പാദിക്കുന്നത് സംസാരിക്കുന്നത് ദയവായി ഏറെ ശ്രദ്ധിക്കാൻ വീണ്ടും അപേക്ഷിച്ചുകൊണ്ട് വചനത്തിൻ്റെ പൊരുളുകൾ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാൻ എൻ്റെ ദൈവത്തോട് കൃപ യാചിക്കുന്നു കേട്ടോളുക പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം അത് അനന്തരം എരുസലേമിൽ നിന്ന് പരീഷന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു നിൻ്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത് അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ആ ഒരു കൊച്ചു കാര്യം പൊക്കിയെടുത്തുകൊണ്ട് അങ്ങ് എരുസലേമീന്ന് വന്നിരിക്കുകയാണ് എന്നാ കാര്യം എന്നറിയാം യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യം മറാഹാരം കഴിക്കാൻ ഇരിക്കുമ്പോൾ കൈ കഴുകിയിട്ടല്ല ഇരിക്കുന്നതെന്ന് ആരോഗ്യപരമായിരിക്കുന്ന പ്രത്യേകിച്ച് കൊറോണയൊക്കെ വന്നതിന് ശേഷം കൈ കഴുകലിനെ കുറിച്ച് ഒത്തിരി ബോധം വന്നു അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കുഞ്ഞുങ്ങളായിരിക്കും നമ്മൾ പഠിപ്പിച്ച് കൊണ്ടുവന്ന് കൈ കഴുകിയിട്ട് വേണം ആഹാരം കഴിക്കാൻ ഇല്ലേ എവിടെയെങ്കിലും പോയിട്ട് സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ബാഗ് കൊണ്ടു നേരെ കൈയും കാലും കഴുകണം എന്നൊക്കെയാണ് നല്ല അമ്മമാർ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത് അല്ലേ അതൊരു ഹൈജീനിക് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനോടൊക്കെ ബന്ധപ്പെട്ടതാണ് പക്ഷേ ഇവർ ഒരു ട്രഡീഷണലായിട്ട് കൊണ്ടുവന്നിരിക്കുക അത് അവരുടെ പാരമ്പര്യമായിട്ട് അവർ പറയുന്നത് ഇത് ആരോഗ്യ പ്രശ്നമല്ല ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് പൊതുവിൽ അവരുടെ യഹൂദന്മാരുടെയും പരീഷന്മാരുടെ ഒരു കാര്യം ആളുകളെ കാണിക്കാൻ വേണ്ടി ഭയങ്കര സംഭവങ്ങൾ നടത്തുവരും പൊതുജനത്തൊക്കെ ഞങ്ങൾ ഭയങ്കര മിടുക്കരാണ് ഞങ്ങൾ ഭയങ്കര ഹൈജീനിക്കാണ് ഞങ്ങൾ വിശുദ്ധരാണ് ഞങ്ങൾ ഈ വക കാര്യങ്ങൾ ചെയ്യില്ലെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ചെയ്യും വലിയ പ്രാർത്ഥനക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങ് പോകുന്നത് പെട്ടെന്ന് ഒരു പരീക്ഷനങ്ങ് നിന്നിട്ട് ആ മരത്തിൻ്റെ ഒട്ടി നിന്ന് പ്രാർത്ഥിക്കും നാലാളുകളെ കണ്ട ആൾക്കാർ വിചാരിക്കും എന്തോ ഭക്തനെ പക്ഷേ അയാളുടെ മനസ്സിനകത്ത് ഈ പാവപ്പെട്ട ആളുകൾ രക്ഷപ്പെടണേ അല്ലെങ്കിൽ ഈ ഈ നിൽക്കുന്ന ഈ നാട് രക്ഷപ്പെടേന്നുള്ള ഈ ആൾ വലിയ ഭക്തനാണെന്ന് കാണിക്കണം ഇത് അവരുടെ ഒരു ഭയങ്കര തന്ത്രമാണ് അപ്പോൾ ഈ കൈ കഴുകാതെ കഴിച്ചാൽ വലിയ അങ്ങ് ഉപദേശിക്കും അപ്പോൾ ആൾക്കാരോടൊന്നും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അപ്പച്ചൻ വലിയ ആളാണ് അയ്യോ ഇത്ര ഇത്ര സ്ട്രിക്റ്റാണെന്ന് അതൊന്നും അല്ല പുള്ളിക്ക് ആള് കളിക്കാൻ അങ്ങനെയുള്ള ചില കാരണവന്മാർ നമ്മുടെ ഇടയിൽ ഇല്ലായുകയില്ല ആള് കളിക്കാൻ വേണ്ടി ചില ഉപദേശിമാരില്ലായുകയില്ല കൊച്ചു ഒരു കാര്യമുള്ള കാര്യമല്ല പുള്ളി വലിയ തലമുടി കീറി ഉപദേശം പറയുന്ന ആളാന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് ഇതല്ല അപ്പം ഇത് പരീക്ഷൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അത് മനുഷ്യരിൽ കലർന്നിരിക്കുന്നത് ഭ്യൂമാർ അവിടെ നിന്ന് വന്നിരിക്കുകയാണ് കൈ കഴുകാതെയാണല്ലോ ഇവർ ആഹാരം കഴിക്കുന്നേ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് യേശുവിനെ കുറ്റമാണ് ശരിയാണ് കൈ കഴുകാതെ ഒരു കൊച്ചു ആഹാരം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളും പറയും മോനെ പോയി കൈ വാ ശരിയാണ് പക്ഷേ യേശു ചെയ്ത കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു യേശു പത്രോസേ പോയി കൈ കഴിട്ടു അടാ യോനാനേ എന്നെ കാണിക്കുന്നേ പോയി വാ എന്നല്ല പറഞ്ഞത് അങ്ങനെ പറയേണ്ടതാണ് പക്ഷേ യേശു ഇവിടെ ചെയ്തതെന്നറിയോ യേശു അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും അപ്പനെയും അമ്മയെ ദുഷിക്കുവാൻ എന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ നിങ്ങളോ ഒരുത്തന അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടതിന് വഴിപാടെ എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കണ്ട എന്ന് പറയുന്നു ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൾ നിങ്ങൾ ദൈവദിനത്തെ ദുർബലമാക്കിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ അതിന് മറുപടി കേട്ടെ ഇങ്ങനോടൊന്ന് പറയാം ഇവർ വലിയ സംഭവം പൊക്കി പിടിച്ചുകൊണ്ട് എവിടെ നിന്നും ഒരു ക്ലിപ്പ് എടുത്തുകൊണ്ട് വരിക ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ എന്തോ ഒരു ചെറിയ കഷ്ണം മുറിച്ചുകൊണ്ട് വരിക കൈ കഴുകുന്നില്ല എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ടിങ്ങ് വന്നപ്പോൾ യേശു പറഞ്ഞു യേശുവിന് വേണമെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഇവരുടെ മുമ്പിൽ വച്ച് യേശുവിന് ആള് കളിക്കാം അത് ശരിയാണ് ഞാൻ ഇന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ മുമ്പിൽ വെച്ച് രണ്ട് വഴക്കും പറയാം ഇവരെയൊക്കെ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല പോയി വാ എന്ന് പറയാം പക്ഷെ അങ്ങനെയല്ല യേശു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായത്താൽ ദൈവകൽപ്പന ലംഘിക്കുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെ സംഭവം പന്ത്രണ്ടാം അധ്യായത്തിലാണത് യേശുവിൻ്റെ ആ പ്രൊട്ടക്റ്റഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവനെ ഒരിക്കലും കുതികാല ചവിട്ടിയാൽ ചില നേതാക്കന്മാരുണ്ട് അവർ വൈറ്റ് കോളർ പിടിച്ചിടാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കൂടെ നിൽക്കുന്നവരെ ദാസ്യപ്പണി ചെയ്യുന്നത് പോലെ കൂടെ നിന്ന് ഇങ്ങേരെ മുതലാളിയാക്കാൻ വേണ്ടി ഇങ്ങേക്ക് നല്ല തേച്ച് മടക്കി ഉപ്പായിട്ട് കഞ്ഞി മുക്കി നടക്കാൻ വേണ്ടി ഇതുങ്ങൾ വെട്ടിയും പിടിച്ച് കാലം തിരുമ്പി നടക്കുന്നവരെയൊക്കെ ചുമ്മാ അങ്ങ് വഴക്ക് പറയുന്ന വലിയ പുള്ളി ഇപ്പോൾ പല പുള്ളികളൊക്കെ ഒതുങ്ങി എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ ചുറ്റുവട്ടത്തിൽ ചിന്തിച്ചാൽ മതി ഇതൊന്നും വിലപ്പോകുകയല്ല യേശു പക്ഷേ കൂടെ നിൽക്കുന്നവനൊരിക്കലും കൈവിടിയല്ല ഞാൻ ദൂത് പറയാം ദൈവം മക്കളോട് കർത്താവിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കൽ പോലും നമ്മുടെ കർത്താവ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ ബ്ലെയിം ചെയ്യില്ല നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ പിള്ളേർ മക്കളെ നിങ്ങളുടെ അപ്പൻ എത്ര പ്രാവശ്യം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചുമ്മാ ആൾ കളിക്കാനാണ് മക്കളെ ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ ആൻറ്റിമാരെ അങ്ങനെ ചുമ്മാ ആൾ കളിക്കാനാണ് അല്ലാതെ ഇതിനകത്ത് നന്മ വരാനും നമ്മൾ നന്നാവാനും അല്ല ആള് കളിക്കാൻ വേണ്ടി നമ്മളെ അങ്ങ് ഉപയോഗിക്കുക പക്ഷേ യേശു ഒരിക്കൽ പോലും എൻ്റെ കർത്താവിനെ എൻ്റെ നെഞ്ചത്ത് കൈവച്ചാ പറയുന്നത് കെട്ടിപ്പിടിച്ച് കർത്താവിനെ ചുംബനം ചെയ്ത് ആരാധിക്കുന്നതിൻ്റെ കാര്യമെന്ന് അറിയാമോ തെറ്റും പോരായ്മയും കുറ്റവും കുറവൊക്കെ വന്നാലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരിക്കൽ പോലും ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് ബ്ലെയിം ചെയ്യാത്ത ഒരു രക്ഷകനായ യേശു നിങ്ങൾക്ക് ധൈര്യമായ യേശുവിനെ വിശ്വസിക്കാം നിങ്ങൾക്ക് ധൈര്യമായി യേശുവിൻ്റെ കൂടെ ഇറങ്ങിച്ചെല്ലാം നിങ്ങളെ അവൻ കൈവിടില്ല അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും ആരെയൊക്കെ വിട്ട് യേശുവിനോട് പറ്റിച്ചേർന്നാലും ഹാ താങ്ക് യു ലോഡ് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് യേശുവിനോടുള്ള എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ യേശുവിനെ രുചിച്ചറിഞ്ഞതുകൊണ്ട് നിങ്ങൾ കുറപ്പ് തരാം ഒരിക്കൽ പോലും കർത്താവ് എൻ്റെ പാകത്ത് പാട്ടുകൂറ്റം വന്നിട്ടും തെറ്റായി തന്നെ ഞാൻ പാപത്തിൽ ലംഘനത്തിൽ അകൃത്യത്തിൽ അരിതായ മേൽ വീണിട്ടും ഒരിക്കൽ പോലും നാല് പേരുടെ മുമ്പിൽ വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്താൻ യേശു ഒരിക്കൽ പോലും ില്ല ഇത്ര നല്ല നായകൻ ഇത്ര നല്ല രക്ഷകൻ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആയിരം നാവാക് യു ലോൾ ഞാൻ നിങ്ങൾക്കുറപ്പ് നൽകുക കരഞ്ഞുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷെ യേശുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഒരിക്കൽ പോലും കർത്താവ് നാണം കിടത്തില്ല മറ്റേ പന്ത്രണ്ടാം അധ്യായം ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിര് പറച്ച് തിന്നു തുടങ്ങി പരീക്ഷന്മാർ അത് കണ്ടു ഇതാ ശബത്തിൽ വിഹിതമല്ലാത്തത് എൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നുവെന്ന് പറഞ്ഞ് അവനോട് കയർത്തു അവൻ അവരോട് പറഞ്ഞത് ആവി ഇത് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്താ അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാനം വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അപ്പം എന്താ ചെയ്ത് യേശു അയ്യോ നോണക്കേട് ഉണ്ടാക്കാതളാ എവിടെയെങ്കിലും പോയിട്ട് പൊറോട്ട മേടിച്ച് തരാം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ എന്നും പറഞ്ഞ് തിരിഞ്ഞ് പത്ര ദിവസത്തോട് യോഹന്നാനോട് അന്ത്ര വഴക്കുണ്ടാക്കിയോ നമ്മുടെ പിള്ളേരോട് നമ്മൾ എത്ര പ്രാവശ്യം തിരിഞ്ഞ് നിന്ന് നമ്മൾ വലിയ ആളാന്ന് കാണിക്കാൻ വേണ്ടി നമ്മളവരെ ശാസിച്ചിട്ടുണ്ട് കൊച്ചു കൊച്ചു തെറ്റു ചെയ്തപ്പം യേശു ചെയ്യേല തെറ്റാ തെറ്റാണ് ചെയ്തത് അവരുടെ ന്യായപ്രമാണത്തിന് കീഴേ വന്ന സ്ഥിതിക്ക് തെറ്റാ ചെയ്തത് ശപത്തിലൂടെ പോകുമ്പോൾ വെല്ലോൻ്റെയും കതിര് പറച്ചു തിന്നാൻ ഒരിക്കലും അനുവാദമില്ല പക്ഷേ കർത്താവ് ഒരിക്കലും അവരെ തള്ളിക്കളഞ്ഞില്ല കൂടെ നിർത്തി കൊച്ചു കൊച്ചു തെറ്റുകൾ ഇല്ലായ്മ കൊണ്ടും വിശപ്പ് കൊണ്ടും പോരായ്മ കൊണ്ടും ചെയ്തു പോയ ചെറിയ ചെറിയ പോരായ്മകൾ അതിനെ നൂലെ പിടിച്ച് അത് വലിയ കുറ്റമായി പൊക്കിയെടുക്കാൻ നിൻ്റെ വീട്ടിലാൾ കാണും അത് ഇനി അമ്മയുടെ രൂപത്തിലോ അമ്മായിമ്മയുടെ രൂപത്തിലോ നാത്തൂൻ്റെ രൂപത്തിലോ ഭർത്താവിൻ്റെ രൂപത്തിലോ ഭാര്യയുടെ രൂപത്തിലോ നിൻ്റെ ഓഫീസിൽ നിൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ രൂപത്തിലൊക്കെ നിൻ്റെ ഭാഗത്ത് വന്നുപോയ ഒരു ചെറിയ മൈന്യൂട്ട് പ്രശ്നം അതിനെ വലിയ പൊക്കിയെടുത്ത് റിപ്പോർട്ട് ചെയ്ത് നീ വലിയ കുറ്റക്കാരിയാണ് കുറ്റക്കാരനാണെന്ന് കാണിക്കാൻ മക്കളെ നീ പഠിക്കുന്ന കോളേജിൽ സ്കൂളിൽ നിന്നെ പൊട്ടിക്കാൻ വേണ്ടി കൊച്ചു കാര്യത്തെ നീലമക്ഷും കൊണ്ട് എഴുതേണ്ടത് കറുത്ത മഷയും കൊണ്ട് എഴുതിപ്പോയി അവർ ഒറ്റ കാര്യം കൊണ്ട് കുഞ്ഞുങ്ങളുടെ പേപ്പർ പിടിച്ചു വെച്ചെന്ന് പറയുന്ന നീചരായ പ്രോട്ടോകോൾ അങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല അവരുടെ സങ്കടങ്ങളും കരച്ചിലും വാവട്ട് നിലവിളിച്ച് എന്നോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് നോക്കേ പിടിവാശിയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ട് സ്തോത്രം വലിയ നന്മ തടയുന്ന ചില നീചഹൃദയമുള്ളവർ ഞാൻ നിങ്ങളോട് പറയാം യേശു ഒരിക്കലും നിൻ്റെ നന്മ മുടക്കുകയില്ല കൊച്ചു പോരായ്മ കൊണ്ട് നിനക്ക് വരാനിരിക്കുന്ന വലിയ അനുഗ്രഹം തെറ്റ് തെറ്റാന്ന് യേശു പറയും കേട്ടോ കണ്ണടക്കുകയല്ല പക്ഷേ അത് നിന്നെ വീട്ടിനകത്ത് വന്നിട്ട് എത്രയോ പ്രാവശ്യം ഈ പന്ത്രണ്ട് പേരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അകത്ത് വന്നപ്പോൾ യേശു ശാസിച്ചിട്ടുണ്ട് പക്ഷെ പുറത്ത് വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ബ്ലെയിം ചെയ്യേയില്ല ഞാനിന്ന് പറയാൻ വന്നത് മറ്റൊരു ദൂത ഏതെന്ന് പറഞ്ഞാൽ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ വചനത്തെ ദുർബലമാക്കുന്നു അത് ദൈവം അനുവദിച്ചാൽ നാളെ പറയാം ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ നിറഞ്ഞ കണ്ണോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുക കാരണം എൻ്റെ യേശുവിനെ ആ കർത്താവിൻ്റെ സ്നേഹത്തെ ആ കർത്താവിൻ്റെ കരുതലിനെ ആ കർത്താവിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നന്നായി പറയുക ഇനി മറ്റേതിലേക്കിപ്പോൾ കിടക്കുന്നില്ല നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഈ വചനത്തിൻ്റെ സമയം തീരുക ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്തട്ടെ നിങ്ങൾക്ക് യേശുവിനെ ധൈര്യമായിട്ട് കയറി പിടിക്കാം നിങ്ങൾക്ക് അവനെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കാം ഇറങ്ങിച്ചല്ല അവൻ്റെ അടുക്കൽ ഒരിക്കൽ പോലും യേശു നമ്മളെ ബ്ലെയിം ചെയ്യില്ലാട്ടോ നിങ്ങളേറ്റവും സ്നേഹിച്ചവർ ബ്ലെയിം ചെയ്ത് കാണും അതിൻ്റെ മുറിവുകൾ ഇന്നും ഉണങ്ങിക്കാണില്ല അടിയേറ്റ പാപ്പിനെപ്പോലെ മുറിവേറ്റ പക്ഷിയെപ്പോലെ ചിറകറ്റ പക്ഷിയെപ്പോലെ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തേങ്ങുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്കേശുവിനെ ഉയർത്തി കാണിക്കുക മറ്റുള്ളവരുടെ നടുവിൽ നിങ്ങളെ വെച്ച് മുതലെടുക്കാൻ നിങ്ങളെ വെച്ച് ആള് കളിക്കാൻ നിങ്ങളെ വെച്ച് കാശുണ്ടാക്കാൻ നിങ്ങളെ വെച്ച് പേരുണ്ടാക്കാൻ ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത ഒരേ ഒരു ദൈവം ഞാൻ ആരാധിക്കുന്ന ഞാനീ പറയുന്ന യേശു ആരൊക്കെ നിങ്ങളെ കൊത്തിപ്പറിക്കാൻ നോക്കിയാലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന വക്കീലാണവൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനെ ചുമ്മാ അറിയാമെന്ന് പറയാല വേണ്ട ചങ്ക് പറിച്ചു കൊടുത്ത് സ്നേഹിക്കണം ഈ വചനം കേട്ടവൻ പറ്റുമെങ്കിൽ തീരുമാനമെടുക്കുക യേശുവിനെ വിശ്വസിക്കാം യേശുവിൻ്റെ കൂടെ നിൽക്കാം യേശുവിന് വേണ്ടി മരിക്കാം യേശുവിന് വേണ്ടി ജീവിക്കാം അവനൊരിക്കലും നമ്മൾ ഒറ്റ കൊടുക്കില്ല ഒരിക്കലും ഞാൻ ഒന്നോടെ പറയുക നമ്മളെ വെച്ച് ഒത്തിരി ആത്മീയരും ഒത്തിരി ആത്മീക മുതലാളിമാരും നമ്മളെയൊക്കെ വെച്ച് കാശുണ്ടാക്കി കാണും നമ്മളെയൊക്കെ വെച്ച് ആൾ കളിച്ച് കാണും ഒത്തിരി കൂടപ്പറപ്പുകളും കൂട്ടാളികളും കൂട്ടായ്മക്കാരും ജീവിത പങ്കാളികളൊക്കെ നമ്മളെ വെച്ച് വലിയ വലിയ സംഭവങ്ങൾ മനഞ്ഞ് കാണും ദൈവം അത് ചെയ്യില്ല കേട്ടോ യേശു ഒരിക്കലും ചെയ്യല്ല ഞാൻ പ്രാർത്ഥിക്കുക പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സ്നേഹനിധിയായ കർത്താവേ കൂടെ നിൽക്കുന്നവരെ ഇത്ര കരുതുന്ന യേശുവേ കൂടെ ഇറങ്ങി തിരിച്ചവരെ ഒരിക്കലും കൈവിടാത്ത യേശുവേ ഈ വചനം കേൾക്കുന്നവരിൽ ഭൂരിപക്ഷം ആളുകളും കർത്താവിന് വേണ്ടി പലതും വിട്ടിറങ്ങിയവരാ യേശുവിന് മാത്രം വിശ്വസിച്ച് വന്നവർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് മുറിവേറ്റവരാ ഒരുപാട് ചതവേറ്റവരാ സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തക്കാരിൽ നിന്ന് അവരെ ഒത്തിരി ആള് കളിക്കാൻ വേണ്ടി അവരെ ഒത്തിരി പേർ അടിച്ച് തകർത്ത് പൊളിച്ചവരാ ഇന്ന് അവർക്ക് കർത്താവ് മാത്രം ആശ്രയപ്പാ അങ്ങനെ ആരെങ്കിലും ഈ വചനം കേട്ടവരിൽ കണ്ണു നിറഞ്ഞ് ഇതെൻ്റെ സ്ഥിതി എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ ചെറിയ പോരായ്മയും കുറവുമൊക്കെ അവർ പൊക്കിക്കാണിച്ച് അത് വലിയ കോടതി കേസ് പോലെ കൊണ്ടുവരാൻ നോക്കുമ്പോൾ ദൈവപുത്ര കർത്താവേ അങ്ങ് വട്ടം കയറി നിന്ന് തടയണേ അവർക്ക് വേണ്ടി യേശു സംസാരിക്കണേ പരീഷന്മാരോടും ശാസ്ത്രിമാരോടും ക്രൂരന്മാരോടും നീചന്മാരോടും യേശു സംസാരിക്കണേ അങ്ങനെ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേൻ